ഹായ്, എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഒക്ടോബർ 24, അന്താരാഷ്ട്ര ചരിത്രത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഘടന രൂപീകൃതമായ ദിവസമാണിന്ന്. ഇന്ന് ഇൻ്റർനാഷണൽ പോളിറ്റിക്സിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നതും ആ സംഘടനയാണ്. നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചും ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമാവാൻ കാരണമായ പശ്ചാത്തലത്തെക്കുറിച്ചും PSC പരീക്ഷകളിൽ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുന്നുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സിലബസിലെ വേൾഡ് ഹിസ്റ്ററി എന്ന ഭാഗത്തിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും PSC വിത്ത് വിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുണൈറ്റഡ് നേഷൻസിന് ഒരു മുൻഗാമിയുണ്ട്, എല്ലാവർക്കും അറിയാം അല്ലേ? ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യം. 1920 ജനുവരി 10 ജനീവ ആസ്ഥാനമാക്കി ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യം രൂപീകൃതമാവുന്നത്. 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും 1918 വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യുദ്ധത്തിലേർപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് അവശരായി യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് സമാധാനത്തിനായി ഒരു സംഘടന വേണം എന്ന ആവശ്യം ആദ്യമായി ഉയർത്തപ്പെടുന്നത്. അങ്ങനെ വേഴ്സായ് ഉടമ്പടിയുടെ 1914 തുടങ്ങി 1918 അവസാനിച്ച ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ്. പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന്. വേഴ്സായ് ഉടമ്പടിയാണ്. 1919 വേഴ്സായ് ഉടമ്പടി ഒപ്പിട്ടത്. വേഴ്സായ് പാരീസിലാണെന്നുകൂടി ഒന്നോർത്ത് വയ്ക്കുക. അങ്ങനെ വേഴ്സായ് ഉടമ്പടിയൊക്കെ ഒപ്പിട്ട് സമാധാനത്തോടെ മുന്നോട്ട് പോകണം എന്ന ആവശ്യം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ച സമയത്താണ് അങ്ങനെയെങ്കിൽ സമാധാനത്തിനായി ഒരു അന്താരാഷ്ട്ര സംഘടന വേണം എന്ന ഒരു ആശയവുമായി അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസൺ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം കിട്ടി. ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കുന്നതിൽ പ്രധാനിയായിരുന്ന പ്രസിഡൻ്റ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസൺ. അങ്ങനെ വുഡ്രോ വിൽസൻ്റെ നേതൃത്വത്തിൽ ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യം എന്ന സംഘടന രൂപീകരിക്കുകയാണ്. 1920 ജനുവരി 10 ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമാകുന്നത്. അതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീഗ് ഓഫ് നേഷൻസ് ആണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ മുൻഗാമി. 1914 മുതൽ 18 ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി വേഴ്സായ് ഉടമ്പടിയാണ്. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത് 1919 പാരീസിലാണ്. വേഴ്സായ് ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമാകാൻ പ്രവർത്തിച്ച പ്രധാനി അമേരിക്കൻ പ്രസിഡൻ്റ് വുഡ്രോ വിൽസണായിരുന്നു. 1920 ജനുവരി 10 ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യം നിലവിൽ വന്നു. അതിൻ്റെ ആസ്ഥാനം ജനീവയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. 1920 രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസിൻ്റെ ലക്ഷ്യം അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കൈവരിക്കുക എന്നതായിരുന്നു. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിച്ചുവെങ്കിലും ലോകത്ത് ഏത് നിമിഷവും മറ്റൊരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുകയായിരുന്നു. ഫൈനലി പ്രതീക്ഷിച്ചതുപോലെ 1939 രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1939 മുതൽ 1945 രണ്ടാം ലോകമഹായുദ്ധം നീണ്ടുനിന്നത്. അമേരിക്ക ജപ്പാനിൽ അണുബോംബ് പ്രകടനം നടത്തിയതോടുകൂടി രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവയ്ക്കായി രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ 1946 ഏപ്രിൽ 20 സർവരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് പിരിച്ചുവിട്ടു. ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസണാണ് ലീഗ് ഓഫ് നേഷൻസിൻ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവച്ചതെങ്കിലും അമേരിക്ക ലീഗ് ഓഫ് നേഷൻസിൽ അംഗമായിരുന്നില്ല എന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ 1946 ഏപ്രിൽ 20 ലീഗ് ഓഫ് നേഷൻസ് പിരിച്ചുവിട്ടു. രണ്ടാം ലോക മഹായുദ്ധം തീർന്നു. ലീഗ് ഓഫ് നേഷൻസ് പരാജയമായിട്ടാണ് പിരിച്ചുവിട്ടതെങ്കിലും ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാനുള്ള ഒരു സംഘടനയുടെ ആവശ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനുവേണ്ടിയുള്ള നടപടികൾ 1941 ലോകരാജ്യങ്ങൾ തുടങ്ങിയതുമാണ്. UN രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. 1941 അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പിട്ടത്. അമേരിക്കൻ പ്രസിഡൻറ്റ്
റൂസ്വെൽറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ, സോവിയറ്റ് യൂണിയൻ്റെ സ്റ്റാലിൻ എന്നിവർ ചേർന്നാണ് 1941 അത്ലാന്റിക് ചാർട്ടർ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ശേഷം 1945 നടന്ന യാൾട്ട കോൺഫറൻസിൽ വെച്ചാണ് യു എൻ രൂപീകൃതമാകുന്നത്. യാൾട്ട കോൺഫറൻസിൻ്റെ മറ്റൊരു പ്രത്യേകത ജർമ്മനിയെ വിഭജിച്ച സമ്മേളനവും യാൾട്ട കോൺഫറൻസാണ്. രണ്ട് ചോദ്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞത്. യു എൻ രൂപീകൃതമായ കോൺഫറൻസ് യാൾട്ട കോൺഫറൻസ് 1945 നടന്നു. ജർമ്മനിയെ വിഭജിച്ച സമ്മേളനവും യാൾട്ട കോൺഫറൻസാണ്. യാൾട്ട ഉക്രൈനിലാണെന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. മറ്റൊന്ന്, ഐക്യരാഷ്ട്രസഭ എന്ന പേര് നൽകിയത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റും ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിവേഴ്സ് ചെയ്യാം. 1939 45 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. 1946 ഏപ്രിൽ 20 സർവരാജ്യ സഖ്യം പിരിച്ചുവിടുന്നത്. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1941. യു എൻ രൂപീകൃതമാവാൻ കാരണമായതും അറ്റ്ലാന്റിക് ചാർട്ടറാണ്. റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ, സ്റ്റാലിൻ എന്നിവരാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഉടമ്പടി ഒപ്പുവെച്ചത്. 1945 നടന്ന യാൾട്ട കോൺഫറൻസിൽ വെച്ചാണ് യു എൻ രൂപീകൃതമാകുന്നതും ജർമ്മനിയെ വിഭജിച്ച സമ്മേളനവും യാൾട്ട കോൺഫറൻസാണ്. ഐക്യരാഷ്ട്രസഭ എന്ന് പേര് നൽകിയത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റാണെന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. യു എന്നിൻ്റെ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും പ്രതിപാദിക്കുന്ന ചാർട്ടറാണ് യു എൻ ചാർട്ടർ. യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് 1945 ജൂൺ 26. 50 രാജ്യങ്ങളാണ് യു എൻ ചാർട്ടറിൽ ഒപ്പുവയ്ക്കുന്നത്. ശേഷം 1945 ഒക്ടോബർ 24 യു എൻ രൂപീകൃതമായി. യു എൻ രൂപീകൃതമായ വർഷമാണ് 1945 ഒക്ടോബർ 24. യു എൻ രൂപീകരിച്ച സമയത്ത് 51 അംഗരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് 50 രാജ്യങ്ങളാണ്. 51 രാജ്യമായി പോളണ്ടാണ് യു എന്നിൽ അംഗമായത്. യു എൻ രൂപീകരിച്ച സമയത്ത് 51 രാജ്യങ്ങളാണ് യു എന്നിൽ അംഗമായി ഉണ്ടായിരുന്നത്. യു എന്നിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടണാണ്. യു എന്നിൻ്റെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകം എന്നതാണ് യു എന്നിൻ്റെ ആപ്തവാക്യം. യു എൻ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ. യു എന്നിൻ്റെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകം. യു എന്നിന് ഒരു യൂറോപ്യൻ ആസ്ഥാനം കൂടെയുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് യു എന്നിൻ്റെ യൂറോപ്യൻ ആസ്ഥാനം. യു എന്നിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ലണ്ടനിലാണ്. നോർവേക്കാരനായിരുന്ന ട്രുഗേലി ആയിരുന്നു യു എന്നിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ. യു എന്നിന് നിലവിൽ 193 രാജ്യങ്ങളാണ് അംഗങ്ങളായുള്ളത്. അവസാനമായി യു എന്നിൽ ചേർന്ന രാജ്യം സൗത്ത് സുഡാനാണ്. 2011 ജൂലൈ 14 സൗത്ത് സുഡാൻ യു എന്നിൽ അംഗമാവുന്നത്. സൗത്ത് സുഡാൻ്റെ തലസ്ഥാനം ജൂബയാണ് എന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. യു എന്നിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാനാണ്. യു എന്നിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം തായ്വാനാണ്. 1971 യു എന്നിൽ നിന്ന് തായ്വാൻ പുറത്താക്കപ്പെട്ടത്. തായ്വാൻ്റെ പഴയ പേര് ഫോർമോസ എന്നുകൂടി ആണ്. ഇന്ത്യ യു എന്നിൽ അംഗമായത് 1945 ഒക്ടോബർ 30. 29 അംഗമായിട്ടാണ് ഇന്ത്യ യു എന്നിൽ അംഗമാകുന്നത്. 1945 ഒക്ടോബർ 30. യു എൻ പതാകയുടെ നിറം ഇളം നീല നിറമാണ്. ഇത് നിരവധി PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ വെള്ളയായിരിക്കും നൽകുക. പക്ഷേ ഓർത്തു വെക്കുക, യു എൻ പതാകയുടെ നിറം ഇളം നീലയാണ്. യു എൻ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10 പാരീസിൽ വെച്ചായിരുന്നു. അതും ഓർത്തു വയ്ക്കുക, നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. യു എൻ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10 പാരീസ്. 1950 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഇനി നമുക്ക് യു എൻ്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യു എന്നിന് 6 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യൻ, ചൈനീസ്, അറബിക് എന്നിങ്ങനെ 6 ഔദ്യോഗിക ഭാഷകളാണ് യു എന്നുള്ളത്. 6 ഔദ്യോഗിക ഭാഷയായി അറബിക് 1973 യു എന്നിൽ 6 ഭാഷയായി എടുക്കുന്നത്. യു എന്നിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്നിവ. യു എൻ ചാർട്ടർ ആദ്യമായി പരിഭാഷപ്പെടുത്തിയ ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ്. ഡോക്ടർ ജിതേന്ദ്ര കുമാർ ത്രിപാഠിയാണ്
സംസ്കൃതത്തിലേക്ക് യു എൻ ചാർട്ടർ പരിഭാഷപ്പെടുത്തിയത്. കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം യു എൻ നടത്തിയത് 1989. ഇത് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം 1989 യു എൻ നടത്തിയത്. യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. യു എൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. യു എൻ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്റ്ററിക്കയിലാണ്. ഇത് മൂന്നും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. യു എൻ ലൈബ്രറി ന്യൂയോർക്ക്, യു എൻ യൂണിവേഴ്സിറ്റി ടോക്കിയോ, യു എൻ സമാധാന സർവകലാശാല കോസ്റ്റോറിക്ക. ഇനി ഇന്ത്യയ്ക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ്. രാമസ്വാമി മുതലിയാറാണ് ഇന്ത്യയ്ക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത്. അതുപോലെ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു ഇന്ത്യക്കാരനുണ്ട്, മലയാളിയായ ശശി തരൂർ. യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. യു എൻ പൊതുസഭയുടെ പ്രസിഡൻ്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. 1953 യു എൻ പൊതുസഭയുടെ പ്രസിഡൻ്റായി വിജയലക്ഷ്മി പണ്ഡിറ്റ് നിയമിതയായത്. യു എനിൽ മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയിയാണ്. ഹിന്ദിയിൽ ആദ്യമായി പ്രസംഗിച്ചത് വാജ്പേയി ആണ്. മാതാ അമൃതാനന്ദമയി മലയാളത്തിൽ ആദ്യമായി പ്രസംഗിച്ചു, ഹിന്ദിയിൽ വാജ്പേയി. അതുപോലെ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ചത് വി കെ കൃഷ്ണമേനോനാണ്. ഇതും നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ യു എനിൽ പാടാൻ അവസരം ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞയാണ് എം എസ് സുബ്ബലക്ഷ്മി. യു എനിൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടോറസ് ആണ്. മുൻ പോർച്ചുഗൽ പ്രധാനമന്ത്രിയാണ് അന്റോണിയോ ഗുട്ടോറസ്. അദ്ദേഹം 9-ാമത് സെക്രട്ടറി ജനറലാണ്. 2017 അന്റോണിയോ ഗുട്ടോറസ് അധികാരത്തിലേറിയത്. പൊതു സേവനത്തിനായുള്ള യു എൻ ഗ്ലോബൽ അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. യു എന്നുമായി ബന്ധപ്പെട്ട് പൊതുപരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ഇൻട്രഡക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. യു എന്നിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.